കീമിലെ 2023 എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഞാൻ ആ ടൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കീമിന്റെ 2023 എഞ്ചിനീയറിംഗ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ സബ്മിഷൻ ഓഫ് മാർക്ക്സ് ഫോർ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് പേപ്പർ വണ്ണിലും പേപ്പർ ടൂവിലും കിട്ടിയ മാർക്കും അതേപോലെ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് നോർമലൈസ് ചെയ്തിട്ടുമാണ്. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും മാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ എന്നുള്ളത് c.kerala.gov.in എന്നുള്ള സൈറ്റിൽ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യാൻ കയറി അതേ സൈറ്റിലേക്ക് കയറുക. അതിൽ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിലാണ് നിങ്ങൾ മാർക്ക് സബ്മിഷൻ നടത്തുന്നത്. ഏതൊക്കെ മാർക്കാണ്? മാത്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാർക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. ഇനി കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്ക് കൊടുത്താൽ മതി. കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജിയുടെ മാർക്ക് കൊടുക്കാം. ഇത് മൂന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോളജിയുടെ മാർക്കും കൊടുക്കാം. കെമിസ്ട്രി പഠിച്ച കുട്ടി കെമിസ്ട്രിയുടെ തന്നെ കൊടുക്കണം, അതില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഈ ഓർഡറിലായിരിക്കണം. ഇതിലേതാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അത് ആ ഓർഡറിൽ കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നമുക്ക് കൊടുത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽ, കാരണം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡേറ്റ വെച്ച് അവരുടെ കയ്യിൽ, അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മാർക്കുകൾ ഉണ്ടാകും. അപ്പൊ ഓൾറെഡി അവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ഒക്കെ നോക്കുക. നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ ഒപ്പം മാർക്ക് കറക്റ്റാണോ കൊടുത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കാം, കൺഫേം ചെയ്യാം. അത് കൺഫേം ചെയ്യുന്നു. ചില കുട്ടികൾക്ക് ആ മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും, ചിലരുടെ ഡേറ്റ അവിടെ ഉണ്ടാവില്ല, ആർക്കൊക്കെ ഇൻകറക്റ്റ് മാർക്ക് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് എന്ന ഓപ്ഷൻ കൊടുക്കാം. ആ ചേഞ്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് സബ്മിറ്റ് ചെയ്യാം. ഓൾറെഡി അവിടെ മാർക്ക് ഉണ്ടെങ്കിൽ കൺഫേം ചെയ്യുക, മാർക്ക് ഇല്ലെങ്കിൽ ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം, മാർക്ക് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഡീറ്റെയിൽ ആയതിനു ശേഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൺഫർമേഷൻ റിപ്പോർട്ടും എടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റാണ് ആ കൊടുത്തിരിക്കുന്നത്, അവിടെ കിട്ടിയിരിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണിക്കുന്ന ഡീറ്റെയിൽ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷെ നിങ്ങളുടെ മാർക്കിൽ തിരുത്തുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റ അവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങളായിട്ട് കൊടുത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സപ്പോർട്ട് ചെയ്യുന്ന PDF കൂടി അവിടെ അപ്ലോഡ് ചെയ്യണം. ഒരു PDF ഫോർമാറ്റിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് സ്കാൻ ചെയ്ത് ക്ലിയർ ആയിരിക്കണം, അത് അപ്ലോഡ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും, അത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനൊരു സമയം എപ്പോഴാണ്? ഇതിന്റെ സമയം June 5 വൈകിട്ട് 3 വരെ മാത്രമാണ്. June 5 വൈകിട്ട് 3 വരെ മാത്രമേ ഇതിന് സമയം ഉണ്ടാവൂ. ഇനി ഇത് ആരൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇസ് ആപ്ലിക്കബിൾ ഫോർ, ആരൊക്കെ ചെയ്യണം? എഞ്ചിനീയറിംഗിന്റെ പേപ്പർ 1 പേപ്പർ 2 കീമിൽ 2023 പേപ്പർ 1 പേപ്പർ 2 എഴുതിയ കുട്ടികൾ മാത്രം ചെയ്താൽ മതി. എഞ്ചിനീയറിംഗിന്റെ എക്സാം എഴുതവർക്ക് അല്ലെങ്കിൽ എഴുതാത്തവർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്ത പേപ്പർ 1 പേപ്പർ 2 എഴുതിയ കുട്ടികൾ മാത്രം ചെയ്താൽ മതി. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്, അതിന്റെ പ്രൊസീജിയറും ഞാൻ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഇതിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ബാക്കി ഡീറ്റെയിൽ ഗ്രൂപ്പ് വഴി എത്തിക്കാം.